ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈസ്റ്റൈൽ ഫോർ യുവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് നാറ്റ്വോളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ബട്ടൺ അമർത്തി കൊടുത്താൽ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബ്ലേഡ് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതാണ്, ഇത് എയർ കംപ്രസ്സറാണ്. നമ്മൾ നാറ്റ്വോളിൽ നിന്നാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് എടുത്തു നോക്കാം, അപ്പുറത്തേക്ക് എടുത്തു നോക്കാം. ഓ, നല്ല അടിപൊളി അടിപൊളി സാധനമാണ്. ഇതിൻ്റെ വയറൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, ചെറിയൊരു വയറാണ്. ഇതായിരിക്കും നമ്മുടെ കാറിനൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് മൂന്ന് പിന്നും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതിനാണെന്ന്, ഇത് ബോളിനൊക്കെ അടിക്കാനുള്ളതാണ് തോന്നുന്നു. പിന്നെ ഇത് രണ്ടും എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ആ പിന്നെ അതിൻ്റെ വയറിനൊക്കെ നല്ല നീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വയറിനൊക്കെ നീട്ടമുണ്ട്. പക്ഷേ ഇല്ല, പ്ലാസ്റ്റിക് ഒന്നും വലിയ ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക്കാണ് ഇത് കാണുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഇവിടെ ഒരു മീറ്ററുണ്ട്. ആ മീറ്റർ നമുക്ക് ഇത് നോക്കിയിട്ട് നമുക്ക് കാറ്റടിക്കാം. പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ നാറ്റമൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കൊന്നും വലിയ ക്വാളിറ്റി ഇല്ലാത്തതാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് നമ്മൾ ഓർഡർ ചെയ്ത് ഇതിന് നമുക്ക് റേറ്റായത് വെറും 600 രൂപയാണ് ആയത്. അപ്പോൾ 600 രൂപയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഇതിനി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന്, ഇത് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളെ കണ്ടില്ലേ, കാറ്, ഫുട്ബോള്, സൈക്കിള്, ബലൂണ് ഇതൊക്കെ നമുക്ക് കാറ്റ് അടിക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ കാറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എയർ കംപ്രസർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാറ്റടിക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഇതിൻ്റെ ഇത് നമ്മൾ കാറിൻ്റെ ഇതിൽ കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തതിന് ശേഷം കാർ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്താ, ഇതിൽ നമ്മുടെ ഈ പിന്നിൽ ഈ നീലപ്പിന്ന് മതിയാവുമായിരിക്കും. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇവിടെ ആയിട്ടെങ്കിലും ഒരു ഓണും ഓഫും വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇതിപ്പം നമ്മുടെ കാറിൽ ഇത് സെറ്റ് ചെയ്ത ഉടനെ ഇത് സ്റ്റാർട്ടാവും. അപ്പോൾ ഇത് ഓഫാക്കാനൊക്കെ ഇത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ കൊടുത്ത് ഈ പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതപ്പോൾ ഇവിടെ സെറ്റായി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്കിത് പണി പാളിപ്പോയി. അപ്പം നമുക്കിത് വർക്കായി കിട്ടിയിട്ടില്ല. സൈക്കിളിന് കാറ്റടിക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പം ഇത് കാറിൽ സെറ്റായി കിട്ടുന്നില്ല. അപ്പം നമ്മൾ പണി പാളി. ഇത് നാറ്റ്വോളിൽ പരസ്യം കാണുമ്പോൾ നല്ലൊരു വലിപ്പമുള്ളതായിട്ടൊക്കെയാണ് തോന്നിയത് നമുക്ക്. അപ്പോൾ അത് കണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് നമുക്ക് പ്രയോജനപ്പെട്ടില്ല, സൈക്കിളിൽ കാറ്റടിക്കാൻ പറ്റില്ല, ഇത് വർക്കിംഗ് ആകുന്നില്ല.
പിന്നെ ഇതിന് ഒരു മൂന്ന് പിന്ന് തന്നായിരുന്നു. ആ പിന്നും നമ്മുടെ സൈക്കിളിൻ്റെ പമ്പിൻ്റെ പിന്നിനായിട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് പോരായ്മകൾ ഇതിനുണ്ട്, ഈ മെഷീനുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഇത് വർക്കായി കിട്ടിയില്ല. അപ്പം നമ്മൾ റിട്ടേൺ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് അവർ വന്ന് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിത് പ്രയോജനപ്പെട്ടില്ല. അപ്പോൾ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇടാൻ നോക്കിയതാണ്. നമുക്ക് പണി പാളിപ്പോയി, നമുക്കത് ഉപകാരപ്പെട്ടില്ല. അപ്പം ഇനി പിന്നെ വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.